ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ട പൊടിക്കൈകൾ എന്തൊക്കെയാ? പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ദീനിയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണല്ലോ അല്ലേ. ഇപ്പൊ ഒരു കറി നമ്മൾ നല്ല രൂപത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണമെങ്കിൽ, ചിക്കൻ കറി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ചിക്കൻ നല്ല രൂപത്തിൽ അത് കഴുകി വൃത്തിയാക്കി അതിന് വേണ്ട മസാലകളും ചേരുവകളൊക്കെ ചേർക്കണം അല്ലേ. അതിന് വേണ്ട മസാലകളൊക്കെ ചേർത്ത് അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ നമ്മൾ കറി വെക്കുന്നു, അതിന് നല്ല ടേസ്റ്റ് അനുഭവിക്കുന്നു. നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉമ്മമാര്, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നമുക്ക് വേണ്ടി, നമ്മൾ ഉണരുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന സഹോദരിമാരാണ് നമ്മുടെ ഭാര്യമാർ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആമീൻ പറയും ഉറക്കെ. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. മടിച്ചു നിൽക്കേണ്ട, ആമീൻ പറഞ്ഞോളി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഇനിയും വരട്ടെ ആമീൻ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. എന്തങ്ങൾക്ക് ഒരു മടി ആമീൻ പറയണേ? എല്ലാവരും വരട്ടെ, കമന്റിൽ ആമീൻ വരട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. ആ വരുന്നുണ്ട്, ആമീൻ വരുന്നുണ്ട്. ഞാൻ നോക്കും ഇത് ആണുങ്ങൾ ആമീനാണോ പെണ്ണുങ്ങൾ ആമീനാണോ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. ആ മാഷാല്ലാ വരുന്നുണ്ട്, മാഷാല്ലാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാ. ഈ ആമീൻ മതി ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇന്ന് വലിയ സന്തോഷമായിരിക്കും കുടുംബജീവിതത്തിൽ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ. അപ്പോ കുടുംബജീവിതത്തിൽ ഭർത്താവിന്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക, നല്ല ഭാര്യ എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് പറയുന്നത്. ഭർത്താവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന പെങ്ങളെ, പൊന്നുമോളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ ഭർത്താവിനോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാ നിങ്ങൾ പറയണം. പെണ്ണേ, നിങ്ങളെ പ്രിയപ്പെട്ട ഈക്കയോട് നിങ്ങൾ പറയണമെന്നാണ് മുത്തുനബി പറയുകയാണ്. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പറയണമെന്നാണ്, ഇക്ക എനിക്ക് നിങ്ങൾ ദുആ ചെയ്തു തരണേ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടിയൊന്ന് നിങ്ങൾ ദുആ ചെയ്യണം മിക്ക എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു ഭാര്യ പറയണമെന്നാണ്. അത് സ്വാലിഹായ പെണ്ണിന്റെ അടയാളമെന്നാണ് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയാറുണ്ടോ? നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയാറുണ്ടോ? പറയണം മോളെ, പറയണം പെങ്ങളെ, പറയണം പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ കവാടമാണ്. നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയാറുണ്ടോ? ആ ഇയാളോടോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഭർത്താവ് നിങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ കവാടമാണ്. അത് ഭർത്താവ് ഉസ്താദാവണമെന്നില്ല. ഉസ്താദായ ഭർത്താവാണെങ്കിൽ മസ്റ്റ്. ഇനി ഉസ്താദല്ലാത്ത ഭർത്താവാണ്, സാധാരണ ഭർത്താവാണ്, സാധാരണ ജോലി എടുക്കുന്നവരാണ്, ബിസിനസ്സുകാരാണ്, ഏത് രൂപത്തിലുള്ള ജോലി, ഹലാലായ ഏത് രൂപത്തിലുള്ള ജോലി എടുക്കുന്നവരാണ്, ആ ഭർത്താവിനോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയാറുണ്ടോ? പറയണം നമ്മള് എല്ലാവരും. അൽഹംദുലില്ലാ അറിവിന്നിലാവ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ, ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ തന്നെ ഇൻഷാല്ലാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഇക്കാ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ പറയണം, അങ്ങനെ പറയണം. കാരണം എന്തെന്നറിയോ? മഹദീയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അൽഹംദുലില്ലാ എല്ലാ ദിവസവും അങ്ങനെ പറയുന്ന സഹോദരിമാരുണ്ട്. അങ്ങനെ പറയണം പെങ്ങളെ നിങ്ങൾ ഭർത്താവിനോട്. കാരണം ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായൊന്ന് ദുആ ചെയ്താൽ ആ ദുആ എനിക്ക് അല്ലാഹുലി ഇജാബത്ത് തരുമെന്നാണ്. അതുകൊണ്ടാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓരോ ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ സമീപത്ത് കടന്നു വരുമ്പോ എന്റെ മുത്തു തങ്ങളോട് ഞാൻ പറയുമായിരുന്നു, നബിയേ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്ത് തരണം നബിയേ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന നല്ല ഭാര്യയാവാൻ ആഗ്രഹിക്കുന്ന നല്ല ഈമാനുള്ള സ്വനാഹിയത്തുള്ള ഭാര്യയാവാൻ ആഗ്രഹിക്കുന്ന എന്റെ ഓരോ ഉമ്മമാരോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ പറയാറില്ലേ ഉസ്താദേ
അറിവിന്നിലാവ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങൾ പിണങ്ങിക്കഴിഞ്ഞിരുന്ന അയൽവാസികളോടും കുടുംബങ്ങളോടും ഞങ്ങൾ ഇണങ്ങാ തുടങ്ങി, മിണ്ടാ തുടങ്ങി. എത്ര സന്തോഷ വാർത്തയാണ് നിങ്ങൾ പറയുന്നത് മെങ്ങളെ! എല്ലാം വലിയ സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് അല്ലാഹു വലിയ ബർക്കത്ത് തരട്ടെ. എന്നാലും എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണണ്ട, ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണണ്ട. ഭർത്താവില്ല അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ്, ഭർത്താവില്ല അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാണ്. നിങ്ങളൊരു പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, നിങ്ങളൊരു പക്ഷേ എല്ലാ ഭൗതികപരമായ വിദ്യാഭ്യാസമുള്ളവളായിരിക്കാം, നിങ്ങളെ ഭർത്താവ് ചിലപ്പോ പാവപ്പെട്ടവനായിരിക്കാം, നിങ്ങളെ ഭർത്താവ് 10-ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട ഭർത്താവായിരിക്കാം, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്, നിങ്ങൾ വിദ്യാഭ്യാസം കൂടിയവരാണ് എന്നതിൻ്റെ പേരിൽ ഭർത്താവിനെ വില കുറച്ച് കാണണ്ട മോളെ. നിങ്ങൾ വലിയ തറവാട്ടുകാരിയാണ്, നിങ്ങളെ ഭർത്താവ് പാവപ്പെട്ട തറവാട്ടിൽ പറഞ്ഞ ഭർത്താവാണ്. അത് കരുതിയിട്ട് ഭർത്താവിൻ്റെ വില നിങ്ങൾ കുറച്ച് കാണണ്ട മോളെ. തമാശക്കാണെങ്കിലും പെങ്ങളെ, അത് മതി മോളെ, അത് മതി പെങ്ങളെ. നിങ്ങളെ ഭർത്താവിനോട് നിങ്ങളൊന്ന് പറയണം, മിക്ക എനിക്കൊന്ന് ദുആ ചെയ്ത് തരണേ. അല്ലാഹുവേ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആമീൻ പറയാൻ അല്ലാഹുവിൻ്റെ മലാഹമാര് പറന്നിറങ്ങും പൊന്നുമോളെ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ മലക്കുകൾ ആമീൻ പറയുന്നത് പോലെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ മലാഹമാര് ആമീൻ പറയുന്നത് പോലെ, ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിൻ്റെ മലാഹമാരെ പറന്നിറങ്ങി ആമീൻ പറയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ലത് കൊണ്ട് ദുആ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ഭാര്യയെ ക്ഷമിക്കാൻ പാടില്ല, ഒരിക്കലും നിങ്ങളെ ഭാര്യയെ ചീത്ത പറയണ്ട എന്നല്ല, പറയേണ്ടടുത്ത് പറയണം നമ്മൾ, പക്ഷേ ഭാര്യമാരെ ക്ഷമിക്കാൻ പാടില്ല. ഒരു പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയെ ക്ഷമിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ അപകടമാണ് ചെറുപ്പക്കാരാ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഭാര്യ തിരക്ക് കാരണം അനുസരിക്കാൻ കുറച്ച് സമയം വൈകിയതിൻ്റെ പേരില് അല്ലാഹുവേ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് ക്ഷാപമാക്കി നിങ്ങൾ പറയാൻ പാടില്ല ചെറുപ്പക്കാരാ. നിങ്ങൾ തമാശക്ക് പറഞ്ഞതാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ വെറുതെ പറഞ്ഞതാണെങ്കിലോ അത് അല്ലാഹു അതിൻ്റെ ഇജാബത്ത് തരും പൊന്നുമോനെ, അല്ലാഹു അതിൻ്റെ ഇജാബത്ത് തരും വാപ്പമാരെ, മറന്നു പോവണ്ട. അതുകൊണ്ടാണ് ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഇജാബത്ത് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ചരിത്രം അറിയില്ലേ? ആരെ പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും വിട്ടേച്ച് പോവില്ല, നിങ്ങളെ വിട്ടേച്ച് പോവില്ല. ആരെ പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും വിട്ടേച്ച് പോവില്ല, നിങ്ങളെ വിട്ടേച്ച് പോവില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ചെറുപ്പക്കാരാ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു പെങ്ങളെ,
വലിയ രോഗം അല്ലാഹു പരീക്ഷണമായി കൊടുത്തപ്പോൾ ഒരു സമ്മാനത്തെ പോലെ സ്വീകരിച്ചില്ലേ അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട മാരെ റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സങ്കടങ്ങൾ വന്നപ്പോ ഒരു പൂമാലയെ പോലെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് സങ്കടത്തിന്റെ കനൽകെട്ടകൾ വന്നപ്പോ അല്ലാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാരകമായ രോഗം വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിച്ചു റഹ്മാ നിനക്ക് വേണമെങ്കിൽ എന്നെ നീ വിട്ടുപോയിക്കോ റഹ്മാ നിന്റെ കുടുംബത്തിൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എന്റെ കൂടെ ജീവിക്കാൻ പ്രയാസമാണെങ്കിൽ റഹ്മാ നിനക്ക് വിട്ടുപോകാ റഹ്മാ മഹദിയായ റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ പറയുകയാണ് മഹദിയായ റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ പറയുകയാണ് മാഷാ അല്ലാഹ് ഇല്ല നബിയേ എനിക്ക് വിഷമമില്ല നബിയേ എനിക്ക് പ്രയാസമില്ല നബിയേ എനിക്ക് സങ്കടമില്ല നബിയേ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല നബിയേ ആരെന്ത് പറഞ്ഞാലും എനിക്ക് സങ്കടമില്ല നബിയേ ആരെന്ത് പറഞ്ഞാലും ആര് നിങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും കൂട്ടുകാരും കുടുംബങ്ങളും നാട്ടുകാരും നിങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും ഒരു ചങ്ക് പോലെ ഞാൻ കൂടെയുണ്ട് നബിയേ ഒരു ചങ്ക് പോലെ ഞാൻ കൂടെയുണ്ട് നബിയേ ഒരു ചങ്ക് പോലെ ഞാൻ കൂടെയുണ്ട് നബിയേ ആ മഹദിയായ റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് അയ്യോ നബിയോട് പറയുമായിരുന്നു തങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എനിക്ക് വേണ്ടി നിങ്ങളെന്ന ദുആ ചെയ്യണേ എനിക്ക് വേണ്ടി നിങ്ങളെന്ന ദുആ ചെയ്തണേ എന്തിന് വേണ്ടിയാണെന്നറിയോ എന്തിന് വേണ്ടിയാണെന്നറിയോ ഇത്രയും കാലം തങ്ങളെ ഞാൻ പോറ്റി വളർത്തിയല്ലോ എന്തെല്ലാം സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ചു നബിയേ ഇന്ന് വരെ എൻ്റെ മനസ്സിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടിട്ടില്ല ആ ക്ഷമതി മരണം വരെ നഷ്ടപ്പെടാതെ എൻ്റെ മരണം വരെ നിങ്ങൾക്ക് ഹദമത്തൊടുക്കാ അല്ലാഹു എനിക്ക് മനക്കരുത്ത് തരാൻ നിങ്ങളെനിക്ക് ദുആ ചെയ്ത് തരണം തങ്ങളെ മാതൃകയാവണം പെങ്ങളെ അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം നമുക്ക് മാതൃകയാവട്ടെ അല്ലാഹുവേ അങ്ങനെയാവണം ഭാര്യമാരെ നമ്മളെ ഒരു നല്ല ഭാര്യ അങ്ങനെയാണ് ഒരു ഈമാനുള്ള ഭാര്യ അങ്ങനെയാണ് ഒരു സ്വലാഹ്യത്തുള്ള ഭാര്യ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ഭർത്താവിനോട് ദുആ ചെയ്യാൻ പറയുക ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ പറയുക ഇക്കാ എനിക്കൊന്ന് ദുആ ചെയ്തു തരണം എനിക്ക് നിങ്ങളെന്ന് ദുആ ചെയ്തു തരണം അങ്ങനെ പറയുന്ന ഭാര്യയുടെ മനസ്സ് അത് നല്ല ഭാര്യയുടെ മനസ്സാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയിപ്പിക്കുകയാണ് നിങ്ങളെ മനസ്സ് നല്ല മനസ്സാണോ നിങ്ങളെ മനസ്സ് സ്വലാഹിയത്തുള്ള മനസ്സാണോ നിങ്ങളെ മനസ്സ് സ്വർഗത്തിന്റെ ലിപികളാൽ എഴുതപ്പെട്ട മനസ്സാണോ ഒരു വെറുപ്പില്ലാത്ത ഒരു വിദ്വേഷമില്ലാത്ത ഒരു പകയില്ലാത്ത വൈരാഗ്യമില്ലാത്ത ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണ് പെണ്ണെ നിങ്ങളെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ സ്വയം ശരീരത്തോട് ചോദിച്ചു നോക്കുക ഭർത്താവിനോട് ദുആ ചെയ്യാൻ പറയാറുണ്ടോ എന്ന് ഐഷ ബി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയല്ലേ അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണമല്ലാ ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണമല്ലാ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാ.